വെൽക്കം ടു ഡ്രീം ഷോ. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. PSCയുടെ പുതിയൊരു ഇൻഫോർമേഷനുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. 10-ാം തലം പ്രാഥമിക പരീക്ഷ 6 ഘട്ടങ്ങളിലായി. ഈ വർഷത്തെ 10-ാം തലം പ്രാഥമിക പൊതുപരീക്ഷയ്ക്ക് 2 ഘട്ടം കൂടി വർദ്ധിപ്പിച്ചു. മുൻപ് നിശ്ചയിച്ച May 15, 28, June 11, 19 എന്നിവയ്ക്ക് പുറമെ July 2, 16 എന്നീ തീയതികളിലും നടത്തും. പരീക്ഷ എഴുതുമെന്ന് ഉറപ്പ് നൽകിയ 12.69 ലക്ഷം ഉദ്യോഗാർത്ഥികളെ 6 ദിവസത്തെ പരീക്ഷകൾക്കായി ക്രമീകരിച്ചു. ശരാശരി 2.11 ലക്ഷം ഉദ്യോഗാർത്ഥികൾ ഓരോ പരീക്ഷയ്ക്കും ഉണ്ടാകും. നേരത്തെ 4 ഘട്ടമായി നിശ്ചയിച്ചപ്പോൾ ഓരോ പരീക്ഷയ്ക്കും 3.17 ലക്ഷം പേരുണ്ടായിരുന്നു. ഇത്രയും പേർക്ക് ഒരു ദിവസം പരീക്ഷ നടത്തുന്നതിലെ പ്രായോഗിക ബുദ്ധിമുട്ട് കണക്കിലെടുത്താണ് 2 ദിവസം കൂടി അധികം കണ്ടെത്തിയത്. ആദ്യ പരീക്ഷയുടെ അഡ്മിഷൻ ടിക്കറ്റ് April 30 പ്രൊഫൈലിൽ അപ്ലോഡ് ചെയ്യും. പിന്നാലെ മറ്റു പരീക്ഷകളുടെയും അഡ്മിഷൻ ടിക്കറ്റുകൾ ലഭ്യമാകും. അത് ലഭിക്കുമ്പോഴേ പരീക്ഷ എന്നാണെന്നും പരീക്ഷാ കേന്ദ്രം എവിടെയാണെന്നും അപേക്ഷകർക്ക് അറിയാനാകും. അഡ്മിഷൻ ടിക്കറ്റിലെ തീയതിയിലോ ജില്ലയിലോ യാതൊരു കാരണവശാലും മാറ്റം അനുവദിക്കില്ല എന്ന് PSC അറിയിച്ചു. ചോദ്യങ്ങൾ പ്രാദേശിക ഭാഷയിൽ മാത്രം, ഇംഗ്ലീഷ് ഒഴിവാക്കി. മലയാളം, തമിഴ്, കന്നഡ എന്നീ ഭാഷകളിൽ മാത്രം ചോദ്യങ്ങൾ നൽകിയാൽ മതിയെന്ന് PSC തീരുമാനിച്ചു. ചോദ്യങ്ങളുടെ പരിഭാഷ ഇംഗ്ലീഷിലും നൽകാൻ നേരത്തെ ആലോചിച്ചിരുന്നു. എന്നാൽ 10-ാം തലം പരീക്ഷയ്ക്ക് അത് ഗുണം ചെയ്യില്ല എന്ന വിലയിരുത്തലിലാണ് ഇംഗ്ലീഷ് ഒഴിവാക്കിയത്. പരീക്ഷ എഴുതുമെന്ന് ഉറപ്പു നൽകിയപ്പോൾ ആവശ്യപ്പെട്ട ഭാഷയിലുള്ള ചോദ്യപേപ്പർ ഉദ്യോഗാർത്ഥിക്ക് ലഭിക്കും. ഇതൊരു കാരണവശാലും മാറ്റി നൽകില്ല. കത്തിടപാടുകൾ നടത്താനായി പ്രൊഫൈലിൽ നൽകിയിട്ടുള്ള ജില്ലയിലായിരിക്കും പരീക്ഷാ കേന്ദ്രം അനുവദിക്കുന്നത് എന്ന് PSC അറിയിച്ചു. 1.5 മണിക്കൂർ ദൈർഘ്യമുള്ള OMR മാതൃകയിലായിരിക്കും പ്രാഥമിക പരീക്ഷ. കഴിഞ്ഞ ഫെബ്രുവരി മുതൽ അധികമായി അനുവദിച്ച 15 മിനിറ്റ് പ്രാഥമിക പരീക്ഷകൾക്ക് ലഭിക്കില്ല. 100 ചോദ്യങ്ങൾക്ക് 1.5 മണിക്കൂർ കൊണ്ട് ഉത്തരം കണ്ടെത്തണം. പ്രാഥമിക പൊതുപരീക്ഷ വിജയിക്കുന്നവരെ ഉൾപ്പെടുത്തിയാണ് മുഖ്യ പരീക്ഷക്കുള്ളവരുടെ അർഹതാ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത്. ഓരോ തസ്തികയ്ക്കും വ്യത്യസ്ത കട്ട് ഓഫ് മാർക്ക് കണക്കാക്കും. 6 ഘട്ടമായി നടത്തിയ പരീക്ഷകളുടെ മാർക്ക് ഏകീകരിച്ചായിരിക്കും കട്ട് ഓഫ് നിശ്ചയിക്കുന്നത്. ഓരോ തസ്തികയ്ക്കും മുഖ്യ പരീക്ഷ വെവ്വേറെ നടത്തും. ഇതിലെ മാർക്ക് അടിസ്ഥാനപ്പെടുത്തിയാണ് അന്തിമ റാങ്ക് പട്ടിക തയ്യാറാക്കുന്നത്. സമാന യോഗ്യതയുള്ള തസ്തികകൾക്ക് പൊതു പ്രാഥമിക പരീക്ഷയും അത് വിജയിക്കുന്നവർക്ക് അന്തിമ പരീക്ഷയും നടത്തുന്ന പരിഷ്കാരം കഴിഞ്ഞ വർഷമാണ് ആരംഭിച്ചത്. 192 തസ്തികകൾ തെരഞ്ഞെടുത്ത് ആദ്യത്തെ 10-ാം തലം പ്രാഥമിക പരീക്ഷ 2021 ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ 4 ഘട്ടമായി നടത്തിയിരുന്നു. നവംബർ ഡിസംബർ മാസങ്ങളിലായി മുഖ്യ പരീക്ഷകളും നടത്തി. അതിൻ്റെ ഫലം വരാനുണ്ട്. May 15 ഞായറാഴ്ച അഡ്മിഷൻ ടിക്കറ്റ് ലഭ്യമാകുന്ന തീയതി 30/4/2022. May 28 ശനിയാഴ്ചയുള്ള എക്സാമിന് അഡ്മിഷൻ ടിക്കറ്റ് ലഭ്യമാകുന്ന തീയതി 13/5/2022. June 11 ശനിയാഴ്ച നടത്താനുള്ള പരീക്ഷയുടെ ഹോൾ അഡ്മിഷൻ ടിക്കറ്റ് ലഭ്യമാകുന്നത് 28/5/2022. അതുപോലെ June 19 ഞായറാഴ്ച, 4/6/2022. July 2 ശനിയാഴ്ച, 18/6/2022. July 16 ശനിയാഴ്ചയുള്ള എക്സാമിൻ്റെ അഡ്മിഷൻ ടിക്കറ്റ് ലഭ്യമാകുന്നത് 2/7/2022. അപ്പോൾ ഈ ഒരു കാര്യം ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക്.